ജർമ്മനിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളാണ് പക്ഷേ ഈ തവണ കരുത്തിയ ആഞ്ചല മെർക്കൽ ഈ ഭരണ സാന്നിധ്യം അല്ലെങ്കിൽ സാന്നിധ്യം ഏറ്റുവാങ്ങാൻ ഇല്ല നീണ്ട പതിനാറ് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന് അവർ അവസാനം കുറിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇന്ന് ഇന്ത്യ സമയം രാത്രി ഒൻപത് മണിയോടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങും മെർക്കലിൻ്റെ പാർട്ടിയായി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് യൂണിയനും അടങ്ങുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുൻ വൈസ് ചാൻസലറായ ആർമിൻ ലാഷിയാണ് ഇത്തവണ മത്സരിക്കുന്നത് ഒപ്പം തന്നെ ഇതിനായി മാതൃഭൂമി ന്യൂസിനു വേണ്ടി നിലവിലെ ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ജോസ് റിപ്പോർട്ട് ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ജർമ്മനിയിലെ പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു പുതു സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ജർമ്മനിയിലെ പൗരന്മാർ പോളിംഗ് ബൂത്തിൽ എത്തിത്തുടങ്ങി കഴിഞ്ഞ പതിനാറ് വർഷത്തെ ഭരണത്തിന് ശേഷം ജർമ്മനിയുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്ന അങ്കല അമേരിക്കലിന്റെ പിൻഗാമി ആരെനിന്ന് നിശ്ചയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും തന്നെ ചങ്കിടിപ്പോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആകെ ഏഴ് പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അഥവാ സി ഡി സഹോദര പാർട്ടിയായ ബവേറിയൻ సంస్థా క్రిస్టియన్ సోషలిస్ట్ യൂണിയൻ സി എസ് യു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എസ് പി ഡി പരിസ്ഥിതിവാദികളായ ദ ഗ്രീൻ കുടിയേറ്റ വിരോധികളായ എ എഫ് ഡി ലിബറലുകളായ എഫ് ഡി പി ഇടതുപക്ഷക്കാരായ ഡി ലിങ്കെ എന്നീ പാർട്ടികളാണ് മുഖ്യമായും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിൽ സി ഡി യു സി എസ് യു കക്ഷികളുടെ ചാൻസലർ സ്ഥാനാർത്ഥി നിലവിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ മുഖ്യമന്ത്രിയും സി ഡി യു പാർട്ടിയുടെ അധ്യക്ഷനുമായ അർമിൻ ലാഷറ്റും നിലവിലെ ഉപചാൻസലറും ധനമന്ത്രിയുമായ ഒലാഫ് ഷോൾസ് എസ് പി ഡി സ്ഥാനാർത്ഥിയായും ഗ്രീൻ പാർട്ടിയിലെ അന്നലീൻ ബെയർബോക് എന്നിവരുമാണ് ചാൻസലർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്